നമസ്തെ. എം ആർ ഐ സ്കാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ എം ആർ ഐ സ്കാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ കേരളത്തെക്കുറിച്ചാണ്. എന്നുവെച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്ത, എന്നാൽ ചിന്തിച്ചാൽ പേടിപ്പിക്കുന്നതായ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച്. കേരളത്തിൻ്റെ വികസനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അത് എപ്പോഴും പറയുന്ന പോലെയാണ്, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നൊരു വിഷയമല്ല എങ്കിൽ പോലും അത് എടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അതെടുത്താൽ ഈ ഇടയായിട്ടുള്ള, നമുക്കറിയാം, ഈ പി ആർ വർക്കുകളുടെ ഹൈപ്പ് കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ കേരളത്തെ ഇതാ കുറ്റം പറയുന്നു, കേരളത്തെ ഇതാ താഴ്ത്തി കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇറങ്ങി വരുന്നൊരു രീതിയുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ നാർപ്പി ഒരു യൂറോപ്യൻ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നേരത്തെ പറയുകയുണ്ടായി, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയെങ്കിലും തിരിച്ച് നമ്മുടെ നാട്ടിൽ കാല് കുത്തിയപ്പോൾ ഉണ്ടായ, മനസ്സിനുണ്ടായ ആ തണുപ്പുണ്ടല്ലോ, അത് നമുക്ക് അല്ലേ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ കുറ്റം പറയുകയല്ല, നമ്മുടെ നാട് എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അതിപ്പോൾ നമുക്കുള്ള ഒരു സാഹചര്യങ്ങളാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയാണെങ്കിലും ഒക്കെ കേരള നമ്പർ വൺ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഈ മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകൾ വരുത്തി വെച്ചതാണ് എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല. അതിനെ എങ്ങനെയൊക്കെ കേരളത്തെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ ആളുകൾ ചാടി വേണാലും അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഈ വലിയ ഇക്കണോമിസ്റ്റുകളൊക്കെ ഇതിനെക്കുറിച്ച് അപഗ്രഥിച്ചാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെയാണ്, അതിനൊരു ന്യായീകരണമൊക്കെ ആയിട്ട് വന്നാലും അത് നമുക്ക് ശരിയാവുന്നതല്ല. അപ്പോൾ നമുക്ക് തികച്ചും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊന്ന് വിലയിരുത്തൽ. നമ്മൾ സാധാരണക്കാരാണ്. തീർച്ചയായിട്ടും ലക്ഷ്മി പറഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇതിനുള്ള ഉത്തരവുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഇവിടെ ചില വികാരങ്ങളാണ് ഈ പറയുന്ന വികസന കാഴ്ചപ്പാടുകളെ മൂടി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതെന്ന് പറയേണ്ടി വരും. കേരളം നമ്പർ വൺ അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അവൻ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെയും കേരളത്തിൻ്റെയും സംസ്ഥാന ശത്രുവായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ക്രിയാത്മകമായ ഒരു പഠനമോ ഒരു വിമർശനമോ ഇവിടെ സാധ്യമല്ല. ആൾക്കാരെ വളരെ കൃത്യമായിട്ട് ഐഡിയോളജിയുടെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ കൂടുകളിലേക്ക് ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അത് അതിൽ ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അത് ഇവിടുത്തെ ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട്, കലാകാരന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ലെഫ്റ്റ് ഈസ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഒരു തെറ്റ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ഭരണകർത്താക്കൾക്ക് അവർ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ, അവർക്ക് കൃത്യമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവരിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അവരെ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം. ഇപ്പോൾ എന്നെയും ലക്ഷ്മിയെയും പോലെ നമ്മളാരും സാമ്പത്തിക രംഗത്ത് വിദഗ്ധരൊന്നുമല്ല. അപ്പോൾ അതുപോലെ രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുന്ന ഭരണകർത്താക്കളാണ്. അപ്പോൾ ഈ ഭരണകർത്താക്കൾക്ക് കൃത്യമായ ഒരു വീക്ഷണം സ്വയമായിട്ടുണ്ടാവണം. അതിന് കൃത്യമായ ആൾക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അവരെടുക്കണം. ഇത് പലപ്പോഴും സാധ്യമല്ല. ഇവിടെ നടക്കുന്നത് അങ്ങനെയുള്ള തലതിരിഞ്ഞ ചില പ്രവൃത്തികളായതുകൊണ്ടാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വാർത്ത ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളിൽ നാലാമത്തേതോ മറ്റോ ആണ് കേരളം. 32,000 ചില്ലുവാനം കോടിയാണെന്ന് തോന്നുന്നു, 32,425 കോടിയാണ് കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള പരിധി. ആ പരിധി കടന്നു കഴിഞ്ഞു കേരളം. അപ്പോൾ ഇതെല്ലാം കടന്നു. ഇപ്പം നേരത്തെ നമ്മൾ തന്നെ പരസ്പരം ഡിസ്കസ് ചെയ്താണ്, കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് തലക്കടമെന്ന് പറയുന്ന 1,00,000 രൂപയാണ് ജനിക്കുന്ന ഓരോ കുട്ടിക്കും. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അധികം ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമ്മളൊരു നമ്മളുടെ മീൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ കടമെടുക്കാൻ. അതൊരു വീടിൻ്റെ കാര്യത്തിൽ പോലും ശരിയല്ലേ, നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത കടങ്ങൾ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിപ്പെടുക പട്ടിപ്പലിശക്കാരൻ്റെ അയാളുടെ ഇതിലായിരിക്കും, വലയിലായിരിക്കും. പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതുതന്നെയാണ് ഒരു സംസ്ഥാനത്തിന് സംഭവിക്കുന്നത്. ഒരു കാര്യവുമില്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കടമെടുക്കുകയാണ്. അപ്പോൾ ഈ കടം എടുക്കുന്നത് എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതും പ്രശ്നമാണ്. ആസ്തികൾ വർദ്ധിക്കുന്നില്ല ആനുപാതികമായിട്ട്. അതേസമയത്ത് കടം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ടേബിൾ തന്നെയുണ്ട്. 1977 524 കോടി രൂപയായിരുന്നു കേരളത്തിൻ്റെ കടമെങ്കിൽ, അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 3,27,655 കോടി രൂപയായി. ഇതൊരു പ്രതിസന്ധിയല്ല കാണിക്കുന്നതെങ്കിൽ മറ്റെന്താണ്? പക്ഷേ ഇതാരും മനസ്സിലാക്കുകയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ പുതിയത് കൊണ്ടുവരികയാണ്. അവിടെ അത് ചെയ്യും, ഇവിടെ ഇത് ചെയ്യും, കേരളയിൽ കൊണ്ടുവരും. ഇപ്പോൾ കേരളയിലാണ് കേരളത്തിലെ വികസനത്തിൻ്റെ ഏക മാർഗം.
അല്ലെങ്കിൽ പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കെയറയിലിനെ കുറിച്ചാണ് MRI സ്കാൻ ആദ്യം എടുത്തത്. അതിൻ്റെ കാരണം അതാണ്. അത് നിരവധി ആൾക്കാരെ നമ്മളോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു അല്ലേ. പക്ഷേ കേരളത്തിൻ്റെ മുഴുവനായ വികസനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും കൃത്യമായ കാഴ്ചപ്പാട് ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളം അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതിന് വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും അറിയണ്ട. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുകടങ്ങളുടെ അവസ്ഥ, കേരളത്തിൽ സർക്കാരിന് ലഭിക്കുന്ന റവന്യൂ ഉപയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു പഠനം. ഇതിലെ വലിയൊരു ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നത് ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും. അത് ഒട്ടും ആരോഗ്യകരമായ ഒരവസ്ഥയല്ല, പ്രൊഡക്റ്റീവ് അല്ല. നമ്മുടെ ഒരു റെമിറ്റൻസ് എക്കോണമി ആയിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ എനിക്കിതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്, കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള അവസ്ഥ, ഇപ്പോൾ കേരളത്തിനൊരു റെമിറ്റൻസ് എക്കോണമിയാണ്. നമുക്കറിയാം മണി ഓർഡർ എക്കോണമി ഗൾഫിൽ നിന്നൊക്കെ വരുന്ന, അതൊരു 30-40% വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അത് പോവുകയാണ്. 2, ആഗോള റിസഷൻ വരികയാണ് ഇല്ലേ. സാമ്പത്തികമായിട്ടൊരു മാന്ദ്യാവസ്ഥ വരുന്നു എന്ന് പറയുന്നു. അത് വരുമ്പോൾ അതും ഇതെല്ലാം കുറയും. മറുവശത്ത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക അവസ്ഥ വളരെ മോശമാണ്. കേരളത്തിൽ മയക്കുമരുന്നുണ്ട്, തീവ്രവാദമുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? അതിൻ്റെ പ്രധാന കാരണം എക്കണോമിക്കായിട്ടുള്ള എൻഗേജ്മെൻ്റ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലേ, അങ്ങനെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് പ്രോഗ്രസീവായ ഒരു സൊസൈറ്റിയിൽ, ആൾക്കാർക്ക് എവിടെയാണ് ഇതിനൊക്കെ സമയം? അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥ കൂടുമ്പോൾ ഇത്തരം അരാജകത്വം വർദ്ധിക്കും സമൂഹത്തിൽ. പക്ഷേ ഇതൊന്നും നമ്മുടെ ഈ പറയുന്ന ആൾക്കാരാരും ഇത് മനസ്സിലാക്കുന്നില്ല. കേരളത്തിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. കേരളത്തിൻ്റെ 2 കേരളം പൂട്ടിക്കിടന്ന അവസ്ഥയിൽ കേരളത്തിൽ GST വരുമാനം കൂടുമെന്ന്, കേരളത്തിലെ കടകളിൽ നിന്നുള്ള GST വരുമാനം കൂടുമെന്ന് പറഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഏത് പൊട്ടനും അറിയാം കേരളത്തിൽ വിൽപ്പന നികുതി എവിടുന്ന് കൂടാനാണ്. ഇവിടുത്തെ മുഴുവൻ കടകളും അടച്ചു കിടക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. നമ്മളൊന്നും സാമ്പത്തിക വിദഗ്ധരല്ല, പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തി നമ്മുടെ ന്യൂസ് ഡെസ്ക് ഒരു സ്റ്റോറി തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് കണ്ടതിന് ശേഷം അടങ്ങി. കേരളത്തിലെ ജീവിത നിലവാരം പല വികസിത രാജ്യങ്ങളിലെയും ജീവിത നിലവാരത്തിനൊപ്പമാണ് എന്ന് വെറുതെ വീമ്പ് പറയുന്നവരാണ് നമ്മൾ. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പരിശോധിച്ചാൽ വെറും വിടുവായ തരമാണ് ഈ അവകാശവാദം എന്ന സത്യം നമുക്ക് മനസ്സിലാകും. മാത്രമല്ല, ഇന്ന് ലോകത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളുമായാണ് പലരും കേരളത്തെ താരതമ്യം ചെയ്യുന്നത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് മാത്രം പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ ബഡ്ജറ്റിൽ കേരളം ലക്ഷ്യമിട്ട റവന്യൂ വരുമാനം 130,000 crore രൂപയായിരുന്നു. എന്നാൽ ജനുവരി അവസാനം വരെ എത്തിയ തുക കേന്ദ്ര ഗ്രാൻ്റ് അടക്കം 86,000 crore രൂപ മാത്രം. ചെലവ് 129,000 crore. കടമെടുത്ത് കേരളം നേരിടുന്ന ധനക്കമ്മി 44,313 crore രൂപ. ഈ വർഷം വരുമാനത്തിൽ 77,735 crore ചെലവഴിച്ചത് ശമ്പളവും പെൻഷനും പലിശയും നൽകാനാണ്. ശമ്പള പരിഷ്കരണം വരുത്തിവെച്ചത് ഭീമമായ ബാധ്യതയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 10 ശമ്പളം നൽകാൻ ചെലവഴിച്ചത് 23,000 crore. കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം ഇതുവരെ 38,000 crore രൂപ കടന്നു. സംസ്ഥാനത്തിന് ശമ്പളവും പെൻഷനും കൊടുക്കാൻ മാത്രം തികയുന്നതാണ് നമ്മുടെ വരുമാനം. പൊതുകടം റെക്കോർഡ് നിലയിലും ജനോപകാരപ്രദമായ വികസന ക്ഷേമ പദ്ധതികളെല്ലാം സ്തംഭനാവസ്ഥയിലാണ്. സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് കേന്ദ്ര പദ്ധതികളും ഗ്രാൻറ്റുകളും മാത്രമാണ്. മദ്യവും ലോട്ടറിയും പെട്രോളും മാത്രമാണ് കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. ഇതിനപ്പുറം ഒരു വരുമാന മാർഗം തുറക്കാനോ അധിക വിഭവ സമാഹരണം നടത്താനോ സഹായകമായ ദീർഘകാല പദ്ധതികൾക്ക് രൂപം നൽകാൻ മാറി മാറി ഭരിച്ച മുന്നണികൾ തയ്യാറായിട്ടില്ല. ഫലത്തിൽ കേന്ദ്ര സഹായവും വായ്പയും മാത്രം ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി കേരളം. എന്ത് വികസനം നടക്കണമെങ്കിലും കേന്ദ്രം തരണം. കഴിഞ്ഞ 5 GST നഷ്ടപരിഹാരമായി കിട്ടിയ തുക കൊണ്ട് 2 കൂട്ടിമുട്ടിച്ച കേരളത്തിന് ഇനി ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാൻ കടമെടുക്കേണ്ടി വരും. വരും തലമുറകൾക്ക് തൊഴിൽ നൽകുന്ന നിക്ഷേപമോ ജനജീവിതം സുഗമമാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനമോ നടത്താൻ
സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. വരും തലമുറ തൊഴിലില്ലാതെ നട്ടം തിരിയുന്ന, വികസനമില്ലാതെ ജനം കഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഏത് വികസിത രാജ്യത്തിൻ്റെ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ അധികാരികൾക്ക് ഉത്തരമില്ല. ഈയിടെയായിട്ട് വീണ്ടും ചർച്ചയാവുന്നത് KSRTC ഒരു അവസ്ഥയാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അവസ്ഥ എങ്ങോട്ട് പോകുന്നു. അതുമാത്രമല്ല, ഈ അശാസ്ത്രീയമായ നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു മുൻധാരണയില്ലാതെ അല്ലെ ദീർഘവീക്ഷണമില്ലാതെയുള്ള ഭരണാധികാരികളുടെ ചിലവഴിക്കൽ. അപ്പോൾ ഈ മതത്തിൻ്റെയും ജാതിയുടെ എത്രത്തോളം പ്രോഗ്രസീവ് ആണ് ഈ ഇടത് സർക്കാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മതവും ജാതിയും പറയാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കൂടാതെ ഈ ജോലിയുടെ അടിസ്ഥാനത്തിൽ ഒരു തരംതിരിവ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഇവരെ പ്രത്യേകം ഒരു വോട്ട് ബാങ്കായി ഈ ഉദ്യോഗസ്ഥ സമൂഹത്തെ കണ്ടുകൊണ്ട് ശമ്പള വർധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം ഒരു അശാസ്ത്രീയമായ രീതിയാണ് നമുക്കറിയാം. പിന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞാൽ, ആ തകർച്ചയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം ബെപ്കോയാണ് 100 കോടി രൂപയ്ക്ക് മേൽ ലാഭമുള്ള ഏക പൊതുമേഖലാ സ്ഥാപനം. അത് ബെപ്കോ നമുക്കറിയാം ഈ കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ വരുമാനം എന്ന് പറയുന്നത് ഈ മദ്യം, ലോട്ടറി, പിന്നെ ഈ വാഹന പരിശോധന കർശനമാക്കാൻ പറഞ്ഞ ടാർഗറ്റ് കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെയാണ് ആകെയുള്ള വരുമാനം, സാമ്പത്തിക സ്രോതസ് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ബെപ്കോ കൂടി കടത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എന്തവസ്ഥയാണെന്ന് ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണെങ്കിൽ ആഴത്തിൽ നോക്കും. ഇത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മളുടെ തന്നെ തത്വമയി ന്യൂസിൽ നമ്മളുടെ ഒരു സാമ്പത്തിക വിദഗ്ധനായ രഞ്ജിത് കാർത്തികേയൻ, അദ്ദേഹം ഒരു പ്രശസ്ത ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, അദ്ദേഹത്തിന്റെ ഒരു SID എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പൊ ആ പരിപാടി ഞാൻ കാണുകയായിരുന്നു. ഈ ആഴ്ചത്തെ പരിപാടിയാണ്, അത് നമ്മളുടെ തത്വമയി ന്യൂസിന്റെ പേജിൽ ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന വളരെ കൃത്യമായ ഒരു കാര്യമാണ്, ശ്രീലങ്കയുടെ തകർച്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 2 T ശ്രീലങ്കയെ താങ്ങി നിർത്തിയിരുന്നത്. ടി എന്ന് പറഞ്ഞാൽ ചായ, 2 T ടൂറിസം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് നമുക്ക് 3 L നമ്മളെ താങ്ങി നിർത്തുന്നതെന്നാണ് പറഞ്ഞത്. 1 ലിക്കറാണ്, 2 ലോട്ടറിയാണ്, 3 ലോണാണ്. ഇപ്പം ലിക്കറിൻ്റെ നമുക്കറിയാം KPSC ലളിതയൊക്കെ വെച്ചിട്ട് ഇവരുടെ 1st പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ പരസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ഉപയോഗം, ഉപഭോഗം എത്രയും പടിപടിയായി നമ്മൾ കുറയ്ക്കും, ഒറ്റയടിക്ക് മദ്യ നിരോധനം പറ്റില്ല, പക്ഷേ നമ്മൾ കുറയ്ക്കുമെന്നാണ്. ജനങ്ങൾക്കും അത് ബോധ്യമായ കാര്യമാണ്, ഒറ്റയടിക്ക് ഇത് നിർത്തിയാൽ ശരിയാവില്ല. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് നേരെ റിവേഴ്സ് ഗിയറിൽ പോകുന്നതാണ്. മദ്യം എത്രയും കൂടുതൽ ഇവിടെ അവൈലബിൾ ആക്കാമോ അത്രയും അവൈലബിൾ ആക്കുക, എന്നിട്ടും ബെപ്കോ അതുകൊണ്ട് രക്ഷപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഈ മദ്യം ഇങ്ങനെ ഉപഭോഗം കൂട്ടിക്കൊണ്ട് ഒരു സർക്കാർ എത്ര കാലം മുമ്പോട്ട് പോകും? 2 ലോട്ടറിയാണ്, പിന്നെ ഈ പറയുന്ന പോലെ റോഡിലെ പിരിവാണ്. അപ്പോൾ ശരിക്കും ആരോ എഴുതി കണ്ടു, മലയാളിയൊന്നും മര്യാദയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ സർക്കാരിൻ്റെ ആഫീസ് പൂട്ടുമെന്ന്. സത്യമാണ്, മദ്യപിക്കാതെ റോഡിലെ വാഹന നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുകയും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ മതി, 3 മാസം കൊണ്ട് ഖജനാവ് കാലിയാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ, ഇത് തമാശയാണെങ്കിലും ഇതിലെ 3rd L ഒന്നുകൂടെ പ്രധാനമാണ്, ലോണാണ്. ഈ കടമെടുപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ കടമെടുപ്പ്, സർക്കാർ വളരെ വിചിത്രമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കടമ ഈ പരിധികളും നിയന്ത്രണങ്ങളും കടക്കാൻ വേണ്ടിയിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിലാണ് ഇപ്പോൾ കടമെടുക്കുന്നത്. കിഫ്ബി ഉണ്ടാക്കി, മസാല ബോണ്ട്. പക്ഷേ ഇതിലൊന്നും ഉദ്ദേശിച്ച വരുമാനം ഇവിടെ വന്നിട്ടില്ല. വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു, പക്ഷേ വന്നത് വളരെ തുച്ഛമായ തുകയാണ്. അത് തന്നെ കേന്ദ്ര സ്ഥാപനങ്ങളിൽ നിന്നും അങ്ങനെയുള്ളതാണ്, അല്ലാതെ ഇവർക്ക് കാര്യമായ ഒരു സമാഹരണം നടന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടം സർക്കാരിൻ്റെ കടമല്ല എന്ന് പറയുകയും, പക്ഷേ ആ പൈസ ഉപയോഗിക്കുന്ന ആരാണ്? സർക്കാർ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ, ഒരു താൽക്കാലിക ആശ്വാസത്തിന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് ചെന്ന് ചാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KSRTCയുടെ കാര്യം, KSRTCയിൽ ഇത് തന്നെയാണ് പ്രശ്നം. KSRTC ഒരു കൃത്യമായ, ഇപ്പോൾ ഇനി ആര് വന്നാലും KSRTCയെ രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് KSRTC എത്തി എന്നാണ് പലരും പറയുന്നത്. അവിടെ ശമ്പളത്തിൻ്റെ പ്രശ്നം, ശമ്പളവും പെൻഷനും കൊടുക്കുക, KSEBയുടെ ഇഷ്യൂ, KSEBയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൃത്യമായ ഒരു ചിന്തയോടുകൂടി, അത് ആര് ഭരിച്ചാലും ലക്ഷ്മി, അതൊരു വളരെ പ്രധാന കാര്യമാണ്. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തിയിട്ട് വലിയ തുകയ്ക്കുള്ള, ഏതാണ്ട് 30,000 crore തോന്നുന്നു, അതിൻ്റെ വികസന പദ്ധതികൾ അവിടെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കുകയും ചെയ്യും. എന്താണെന്നറിയാം, DMK ഭരിച്ചാലും AIDMK ഭരിച്ചാലും ഇവരെല്ലാം തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇനി അതിനകത്ത് കമ്മീഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ഇവരൊക്കെ തമ്മിൽ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ വികസനം നടക്കുകയുള്ളൂ.
മലയാളി ഇപ്പം ഇപ്പം പണ്ട് നമ്മൾ കളിയാക്കി പാണ്ഡ്യനാട്ടിൽ നിന്ന് പാണ്ഡ്യകൾ ഇവിടെ വന്ന് പണി ചെയ്ത് ഇപ്പം ഏത് പാണ്ഡ്യ ഇവിടെ പണി ചെയ്യാൻ വരുന്നത്? ഒരു തമിഴ്നാട്ടുകാരനും ഇവിടെ ഇപ്പം ലേബർ പണിക്ക് വരുന്നില്ല. നമ്മൾ ഇവിടെ കാണുന്നത് തേക്കുന്ന ആൾക്കാര്, അത്തരം ചില കാര്യങ്ങൾ, ഹോട്ടൽ നടത്തുന്നത് അവര് സ്വന്തം വ്യവസായമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ സ്വന്തം കച്ചവടമാണ് നടത്തുന്നത്. അല്ലാതെ ഇപ്പം മറ്റു പണിക്ക് ഇവിടെ വരുന്ന ബംഗാളികളാണ്. അതെന്തുകൊണ്ട്, അത് എങ്ങനെയാണ് അവരെ അവസ്ഥയിലെത്തിച്ചതെന്നുള്ളത് നമുക്ക്. അവരെ അവസ്ഥയിലെത്തിച്ച് ഈ വരട്ടുവാദമാണ്, ഈ കമ്മ്യൂണിസ്റ്റ് വരട്ടുവാദം എന്ന് നമ്മൾ പറയുന്നതാണ് ഇന്ന് ബംഗാളിനെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലെത്തിച്ചത്. അത് ശരിക്കും ഭാഷാഭോഷണി എന്ന് പറഞ്ഞ മലയാള മനോരമയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. കൽക്കട്ടയെക്കുറിച്ചാണ് അത് എഴുതിയത്. അന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന കൽക്കട്ട എന്നോ മറ്റോ ആയിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാന കാലത്താണ് അദ്ദേഹം എഴുതിയത്. ശരിക്കും ആ അതിൽ വളരെ കൃത്യമായ ഒരു ചിത്രം അദ്ദേഹം വരച്ചു കാണിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിൽ വെസ്റ്റ് ബംഗാൾ ഒരവസ്ഥയിൽ ഈ ഒരവസ്ഥയിലേക്ക് മാറിയതെന്ന്. അപ്പോൾ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരട്ടുവാദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല. വരട്ടുവാദം ഇല്ലാന്ന് ഞാൻ പറഞ്ഞ വേറൊന്നും കണ്ടല്ല. കേന്ദ്രത്തിൻ്റെ ഗെയിൽ പദ്ധതി പോലെയുള്ള പദ്ധതി നടപ്പാക്കാൻ പിണറായി വിജയൻ തന്നെയാണ് മുന്നിൽ നിന്നത്. സ്വകാര്യ നിക്ഷേപങ്ങൾ ഇവിടെ ഉണ്ടാകാം, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ധൈര്യമായിട്ട് വരുന്നവരുടെ ഗതികേട് വേറെയാണ്, പക്ഷേ ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം വരട്ടുവാദങ്ങളൊക്കെ മാറ്റിവെച്ചു. പക്ഷേ പ്രാക്ടിക്കൽ സെൻസോടുകൂടി വെളിയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ ആകർഷിക്കാനും ആ ആകർഷിച്ച ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ കൊണ്ടുവരാനും ഇവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനും സർക്കാരിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ലോണ്, ലിക്കറ്, ഈ പറയുന്ന പോലെ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് സംസ്ഥാനം നിലനിൽക്കുന്നത്. അത് ഒട്ടും ആരോഗ്യകരമായ സ്ഥിതിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യം തൊട്ട് പറയുന്നതാണ്, തമിഴ്നാട്ടിൽ നമ്മുടെ ആ ബോർഡർ കഴിഞ്ഞ് വണ്ടി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കേരളം പട്ടിണിയാകുമെന്ന അവസ്ഥ. കോവിഡ് കാലത്ത് നമുക്കറിയാവുന്നതാണ് ഈ കാക്കയ്ക്കും പൂച്ചയ്ക്കും ഉറുമ്പിനും വരെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ 6 മണിത്തള്ളം നമ്മൾ ഡെയിലി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീടുകളിലൊക്കെ ഈ ഒരു ക്വാറന്റീൻ്റെ ഒരു മടുപ്പ് ഒഴിവാക്കാൻ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ തുടങ്ങിയതല്ലാതെ വീണ്ടും ദൈനംദിന ജീവിതത്തിലേക്ക് മടങ്ങി ചെന്നപ്പോൾ അതെല്ലാം അവസാനിക്കുകയും ചെയ്തത് സുഹൃത്തുക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇച്ചിരി പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടുവളർത്തി പിന്നെ അത് ഉണങ്ങിപ്പോയൊരു അതിന് പുറകെ നടക്കാൻ വേണ്ടി സമയമില്ല. ക്വാറന്റൈൻ കഴിഞ്ഞപ്പോഴേക്കും ആ കോവിഡിൻ്റെ വലിയ പ്രതിസന്ധി കഴിഞ്ഞപ്പോഴേക്കും, പക്ഷേ ആ സമയത്ത് നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. അത് ഒരു വശത്ത്, അത് പോരാതെ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് ഈ വ്യവസായങ്ങൾ ഇങ്ങോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ പണിയെടുത്ത് സ്വന്തം നാട്ടിൽ വന്ന് ശിഷ്ടകാലം ജീവിക്കുക എന്ന് കരുതി വരുന്ന പ്രവാസികൾ ഇവിടെ എന്തെങ്കിലും വന്നെന്ന് തുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവരും. അപ്പം അങ്ങനെ ശത്രുതാ മനോഭാവം, ശത്രുതാ മനോഭാവം, അതായത് ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഇവരുടെ ഒരു ഒരു പഴയ കാലത്തെ ആ ചിന്താഗതിയുടെ ശേഷിപ്പുകളാണിത്. പണമുള്ളവൻ ശത്രുവാണ്, പക്ഷേ ഭരണകർത്താക്കൾക്ക് ഇപ്പം അങ്ങനൊന്നുമില്ല കേട്ടോ. പണമുള്ളവനോട് തന്നെയാണ് സൗഹൃദം, പക്ഷേ ഇപ്പോഴും അത് അണികൾക്കിടയിൽ കിടപ്പുണ്ട്. ഇവൻ ശത്രുവാണ്, അതിൽ നിന്ന് എക്സംഷൻ കിട്ടുന്ന ചില ആൾക്കാരുണ്ട്. അവര് യൂസഫ് അലിയെ പോലെയുള്ളവരെയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെ വലിയ സുഹൃത്താണ്, അണികൾക്കും പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം വ്യവസായിയാണോ? അദ്ദേഹം എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? കേരളത്തിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പം അദ്ദേഹത്തെ വ്യവസായി എന്ന് വിളിക്കാൻ പറ്റില്ല. വ്യവസായി എന്ന് വിളിക്കാൻ പറ്റുന്നത് കീറ്റക്സിനെ വ്യവസായി എന്ന് വിളിക്കാം, വീഗാർഡിനെ വ്യവസായി എന്ന് വിളിക്കാം. അങ്ങനെ ആ ലിസ്റ്റിൽ നിരവധി ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇപ്പം തമിഴ്നാട്ടിലാണ് പോയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഉടനെ രാഷ്ട്രീയം പറയാം, അവർക്ക് പ്രശ്നമാണെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ വലിയ വ്യവസായങ്ങൾ ഉണ്ടാവുന്നില്ല? ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. നേരത്തെ പൂട്ടിപ്പോയ ഇപ്പോൾ കൊച്ചിക്ക് ചുറ്റും തന്നെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ? അതൊക്കെ ഇപ്പോൾ എവിടെ പോയി? കശുവണ്ടി വ്യവസായം ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെ പോയി? കയർ വ്യവസായം. കയർ ഒരു വലിയ വിഷയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് മുഴുവൻ ഇപ്പോൾ കയർ വ്യവസായം വലിയ രീതിയിൽ പോകുമ്പോൾ ശരിക്കും ഇതിനെ ഒരു വ്യവസായമായി ആഗോളതലത്തിൽ തന്നെ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നഗരമാണ് ആലപ്പുഴ. ഇപ്പോൾ കയർ വ്യവസായം എവിടെ ആലപ്പുഴയിൽ? ഇപ്പോൾ ആ കയറിൻ്റെ ഉൽപ്പന്നങ്ങളുടെ മ്യൂസിയവും അല്ലെങ്കിൽ ചരിത്രവും കാണുന്നവരുടെ തുട്ടുകൾ കിട്ടുന്നതാണ് അവിടുത്തെ വികസനം, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന വരുമാനം. എന്തുപറ്റി കയർ വ്യവസായത്തിന്? ഇങ്ങനെ ഓരോ കാര്യം. കൃഷി ഇപ്പം നമ്മളുടെ ഒരു ഇപ്പോൾ നമ്മൾ ഇപ്പം ലക്ഷ്മിക്കൊരു സ്ട്രെങ്ത് ഉണ്ട്. പേഴ്സണലി എൻ്റെ സ്ട്രെങ്ത്, എനിക്ക് നന്നായിട്ട് വാർത്ത അവതരിപ്പിക്കാൻ സാധിക്കും, എനിക്ക് നന്നായിട്ട് ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കാൻ, വേറൊരാൾക്ക് പാടുന്നതായിരിക്കും അയാളുടെ. അപ്പോൾ അതുപോലെ ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്.
പക്ഷേ ഇവിടെ മുദ്രാവാക്യങ്ങൾ ഓരോരോ സമയത്ത് ഓരോ പ്രഖ്യാപനം നടത്തി. ഇതാണ് ലാസ്റ്റ് നമ്മളുടെ ഒറ്റമൂലി, കേരളയിലാണ് ഒറ്റമൂലി. ജനം ഇവിടുന്ന് കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ഒക്കെ 5 മണിക്കൂറിൽ എത്തുന്നതാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ഈ പറഞ്ഞ പോലെ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഗോതമ്പ്, റാഗി ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ, അതാത് സംസ്ഥാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങളുടെ റെക്കോർഡാണ്, റെക്കോർഡ് വിളവാണ് നടക്കുന്നത് ഈ വർഷം. ആ സമയത്ത് കേരളത്തിൽ നെൽകൃഷി സംഭരണം, ഒരു നെൽകൃഷി നെല്ലിൻ്റെ സംഭരണം ഇപ്പോൾ വലിയ കടുത്ത പ്രതിസന്ധിയിലാണ്. ഏജൻസികൾ പിന്മാറുകയാണ്. 17% ഏതാണ്ട് നനവ് ഉണ്ടെങ്കിൽ, അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏതാണ്ട് എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ 17% താഴോട്ടുള്ളത് പോലും എടുക്കുന്നില്ല. നെല്ല് പലയിടത്തും കൂടി കിടക്കുകയാണ്. ഇയാൾ എങ്ങനെ അടുത്ത വർഷം നെൽകൃഷി ചെയ്യും? ഗുണനിലവാരമില്ല എന്നാണ് പറയുന്നത്. അത് ഒരു വലിയ, ഇപ്പം നമ്മൾ കാർഷിക നിയമങ്ങൾ മോദി സർക്കാർ കൊണ്ടുവന്നപ്പോൾ മോദി സർക്കാർ എന്തോ ഭയങ്കര പാതകം ചെയ്തു എന്ന് പറഞ്ഞു. കർഷകരുടെ കൃത്യമായ ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. നെല്ലിന് ഗുണനിലവാരമില്ല, അതിന് ഈർപ്പം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെല്ല് സംഭരണം നടക്കുന്നില്ല. അതെന്തിനാണെന്നറിയാമോ? കർഷകനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അവൻ എങ്ങനെങ്കിലും തുഴഞ്ഞു പോട്ടെന്നും പറഞ്ഞ് എന്തെങ്കിലും ഒരു പൈസയ്ക്ക് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ആരും നോക്കുന്നില്ല അതൊന്നും. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവർക്കും കൈയുള്ള ഒരു കളിയാണത്. അപ്പം കൃഷിയില്ല, വൻ വ്യവസായങ്ങളില്ല, ഇനി ആകെക്കൂടെ അവശേഷിക്കുന്ന ഈ ചെറുകിട വ്യവസായങ്ങളാണ്, മധ്യവർത്തി, ഈ ചെറിയ കടകൾ, അത്തരം കാര്യങ്ങളൊക്കെ. അതും ഇപ്പം ടോട്ടലി അഫക്റ്റഡാണ്. അപ്പോൾ ഇനി എങ്ങോട്ടാണ് മുമ്പോട്ട്, എവിടുന്ന് റെമിറ്റൻസ് വരും, എവിടുന്ന് പൈസ ഉണ്ടാക്കും, അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ നമ്മൾ MRI സ്കാനിൽ ഓരോ ഘട്ടത്തിൽ ഓരോ വിഷയം എടുക്കുമ്പോഴും ഈ മാധ്യമ അജണ്ടയെക്കുറിച്ച് പറയാറുണ്ട്. നമ്മളെല്ലാ മാധ്യമ പ്രവർത്തകരാണെങ്കിലും ചില അജണ്ടകൾ പറയാതെ പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ് PR വർക്കിൻ്റെ ഹൈപ്പിലേക്ക് ഈ മാധ്യമങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയുണ്ട്. പല കാര്യങ്ങളും മൂടിവെക്കുന്നു. കാരണം മാധ്യമങ്ങളാണ്, നമുക്കറിയാം, പത്ര ദൃശ്യ മാധ്യമങ്ങളാണ്. ഇത് കൃത്യമായി ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്ത് ആളുകൾക്ക് രാവിലെ പത്രം വായിക്കാതെ, അല്ലെ വൈകിട്ട് വന്നിരുന്ന് ന്യൂസ് കാണാതെ അവരുടെ ഒരു ദിവസം പൂർണ്ണമാകുന്നില്ല, അല്ലെ തുടങ്ങുന്നില്ല. അപ്പോൾ അകൃത്യമായി ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടെത്തിക്കേണ്ട മാധ്യമങ്ങൾ ഇത് മൂടിവെക്കുന്ന അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ്. ഒന്നെങ്കിൽ പേടിച്ചിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വരുന്ന വരുമാനത്തിൻ്റെ പല സ്രോതസ്സുകളും മുൻകൂട്ടി കണ്ടിട്ടാകാം. അത് മൂടിവെക്കുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട്. അതും ഒട്ടും ആരോഗ്യകരമോ ആശാസ്യമോ അല്ല എന്നുള്ളത് കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പറഞ്ഞ പോലെ ലക്ഷ്മി പറഞ്ഞ പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടാവും. ഒന്ന് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, രണ്ട് ഐഡിയോളജിക്കലായിട്ടുള്ള അഫിനിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിമത്ത മനോഭാവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മൂന്ന്, ഈ ഒരു ഹൈപ്പിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഉള്ള പല ജേർണലിസ്റ്റുകളും ഉണ്ട്. അവരൊരു പാതി സമയം മാധ്യമ പ്രവർത്തനവും പാതി സമയം ഇത്തരം കാര്യങ്ങളും ചെയ്യുന്നവരും നിരവധിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട് അതിൻ്റെ കൂടെ. പക്ഷേ ഇതിനോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒബ്ലിഗേഷനും ഇല്ലാത്ത ചില മാധ്യമ പ്രവർത്തകർ പോലും ഇത്തരം വിഷയങ്ങളിൽ കാര്യമായ ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല. അതിനൊരു കാരണം കേരളത്തിലെ ഒരു മാധ്യമ സംസ്കാരമാണ്. ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയത്തിൽ നിൽക്കുക, അടുത്ത വിഷയം കിട്ടുമ്പോൾ ഈ വിഷയം പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് അടുത്തതിലേക്ക് ചാടുക, അങ്ങനെ ഒരു കംഗാരൂ ജമ്പാണ് നമ്മുടെ ആൾക്കാർ നടത്തുന്നത്. അത് വളരെ ശ്രദ്ധിച്ചാൽ അറിയാം. അത് ഈ എടുക്കുന്ന വിഷയങ്ങൾ പോലും അത്ര വലിയ കാമ്പുള്ളതാണോ? ഇപ്പം കേരളത്തിൽ ദിലീപ് കേസ്, അല്ലെങ്കിൽ അതിജീവിതയുടെ കേസ്, ഇത്തരം കേസുകൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതാണോ അത് കേരള എന്ന സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, അതിനൊരു പരിധിയൊക്കെ ഇല്ല. ഇപ്പം കേരളയിൽ പോലെ ഒരു വിഷയം, കേരളയിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടണം, അതിൻ്റെ ഇതെല്ലാം വേണം. പക്ഷെ കേരളയിലാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏക താക്കോലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇവിടെ ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ തള്ളാണ്. ആ തള്ള് മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൃത്യമായ ഒരു കാഴ്ചപ്പാട് മാധ്യമങ്ങൾക്കും ഇല്ല. ഇപ്പം ഞാൻ നേരത്തെ ലക്ഷ്മിയോട് ഒരു കാര്യം പറഞ്ഞു, ഇക്വലി ഇല്ലിറ്ററസി, പരിസ്ഥിതി വിഷയങ്ങളിൽ കേരളത്തിനുള്ള ഒരു എന്താ പറയുന്ന വിദ്യാഭ്യാസമില്ലായ്മ, വിവരമില്ലായ്മ ആണ് ഇക്വോ ഇല്ലിറ്ററസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിവിടെ ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി വളരെ പ്രധാനമാണ്. കാരണം പരിസ്ഥിതി ലോലമായ ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. നമ്മുടെ കാടും മലകളും കടൽ തീരവും ഒക്കെ ആ പ്രശ്നങ്ങളുള്ള ആണ്. പക്ഷേ നമുക്കിവിടെ ഇക്കോ ഇല്ലിറ്ററസി, നമ്മൾ റൂം ഫോർ റിവർ എന്താണെന്ന് പഠിക്കാൻ നമ്മൾ നെതർലാൻഡ്സിൽ,
സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ ഇപ്പോഴും മാറാല പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച കുറച്ച് പൈസയുണ്ട്, ഏതാനും കോടികളുണ്ട്. ആ പൈസ നമ്മൾ ഉപയോഗിച്ചത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്. കുട്ടനാട്ടിലുള്ള ഇപ്പം നെതർലൻഡ്സ് പോലെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങളെല്ലാം ഉണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ മതി. വീണ്ടും പഠിക്കാൻ എന്തിനാ നെതർലൻഡ്സിൽ പോകുന്നത്? അദ്ദേഹം ഇവിടെ കുട്ടനാട് പഠിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ആൾക്കാർ പറയുന്നത് അവിടുന്ന് കിട്ടിയ പൈസ അവ ആ കുട്ടനാട് മേഖലയിലെ പള്ളികൾ നവീകരിക്കാനും, ശരിക്കും അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിസ്ഥിതി സൗഹൃദമായ ബണ്ടുകൾ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതിന് പകരം വലിയ കോൺക്രീറ്റ് പില്ലേഴ്സുമൊക്കെ അവിടെ ഉണ്ടാക്കി കുട്ടനാടിൻ്റെ ജൈവ വ്യവസ്ഥ ഇവർ തകർക്കുകയാണ് ചെയ്തത്. ഇതാണ് വികസനത്തിലെ ഈ കാഴ്ചപ്പാടില്ലായ്മ ഉണ്ടാക്കുന്ന വലിയ അപകടം. അപ്പോൾ അതിനെ സംബന്ധിച്ചും ഇതൊന്നും മാധ്യമങ്ങൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞിട്ടും ഉത്തരമില്ലാത്തൊരു ചോദ്യമുണ്ട്, ഇതിൻ്റെയൊക്കെ പരിഹാരം സത്യം പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്മി നേരത്തെ നമ്മളെല്ലാം ആവശ്യപ്പെടുന്ന ഒരു ഒറ്റമൂലിയാണ്. അങ്ങനെ ഒരു ഒറ്റമൂലി ഇല്ല. ഒറ്റമൂലി പ്രതീക്ഷിക്കുകയും ചെയ്യാൻ പാടില്ല. ശരിക്കും ജനങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഉള്ള, ജനങ്ങളിൽ അവബോധം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ദീർഘകാല പ്രക്രിയയിലൂടെ മാത്രമേ കേരളം രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ സർക്കാർ തൊട്ട് സാധാരണക്കാരൻ വരെ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നും ആ പ്രതിസന്ധി പരിഹരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച്, ഇപ്പം നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ വീട്ടിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതും അങ്ങനെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ്. കേരളത്തിൻ്റെ വികസനത്തിനൊരു ഒരു വലിയ പങ്ക് അതുകൊണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കേരളത്തിൻ്റെ സ്ട്രെങ്ത് കണ്ടെത്തി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പൊതുജനാരോഗ്യം, നമ്മുടെ പൊതുവിദ്യാഭ്യാസം, ഇതെല്ലാം ഈ മേഖലകൾ കൃത്യമായിട്ട് നമ്മൾ ഉയർത്തിക്കൊണ്ട് വരണം. കേരളത്തിൽ വരുമാനം ഉണ്ടാക്കാൻ സാധ്യമായി, ഇവിടെ ഉൽപ്പാദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും നമ്മൾ നോക്കണം. അല്ലാതെ ലിക്കറും ലോട്ടറിയും അല്ല നമ്മൾ നോക്കേണ്ടത്. ലിക്കറും ലോട്ടറിയും സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇപ്പം 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരാൾക്ക് ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനത്തിൽ അയാൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടിയാൽ അത് വീണ്ടും പോകുന്നത് ഈ പറയുന്ന ലിക്കറിലേക്കാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അയാളുടെ വരുമാനം സ്റ്റാറ്റിക്കായി നിൽക്കുകയാണ്. അയാളുടെ ഡെവലപ്മെൻറ്റ്, അയാളുടെയും അയാളുടെ കുടുംബത്തിൻ്റെയും ഡെവലപ്മെൻ്റ് അവിടെ നിൽക്കുകയാണ്. അത് മുമ്പോട്ട് പോകുന്നില്ല. അത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതെല്ലാം ചെയ്യണം. യുവാക്കൾക്ക് എക്കണോമിക് എൻഗേജ്മെൻ്റ് ഉണ്ടാവേണ്ട ഒരു പരിസ്ഥിതി ഇവിടെ ഉണ്ടാക്കണം. ഇതുണ്ടാക്കി ഈ അവബോധം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളുടെ ഈ ട്രേഡ് യൂണിയൻ മിലിറ്റൻസി, ട്രേഡ് യൂണിയനുകൾ ഇവിടെ ഉണ്ടാക്കുന്ന സംഘർഷം, നോക്കുകൂലി, ഇതുപോലെയുള്ള വിഷയങ്ങൾ താനേ അവസാനിക്കും. അപ്പം ഈ പറയുന്ന ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവരായാലും എല്ലാവരും കൂടെ ചേർന്ന് കേരളം പോലെ ഇത്രയും നമ്മൾക്ക് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു ഒരു പാരിസ്ഥിതിക സാഹചര്യം ഉണ്ട് നമുക്ക്. നമുക്ക് കടൽ തീരമുണ്ട്. നേരത്തെ നമ്മൾ വിട്ടുപോയ ഒരു കാര്യമാണ് മത്സ്യമേഖലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ കടൽ തീരമുണ്ട്, നമുക്ക് മത്സ്യ കൃഷി ചെയ്യാനുള്ള ഇടങ്ങളുണ്ട്, വനമേഖലയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സാധ്യമായ വികസനത്തിന് ഒരു കൃത്യമായ കാഴ്ചപ്പാട് വരണം. ആ കാഴ്ചപ്പാട് നമ്മുടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ ആർക്കും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഇപ്പം പ്രതിസന്ധി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതെങ്ങനെങ്കിലും കരകയറാൻ അപ്പോഴും നമ്മൾ തിരയുന്നത് ഒറ്റമൂലിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണി പൊടിയിടാനുള്ള മുദ്രാവാക്യങ്ങളോ ആണ്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ അജണ്ടകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള, ആർപ്പി പറഞ്ഞതുപോലെയാണ്, പൂർവ്വ സൃഷ്ടിക്കലൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ നാട് പുരോഗതിയിലേക്ക് പോയാലേ, അല്ലെ, ഇതുവരെയുള്ള ഐശ്വര്യം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഇവിടെ വാസം സാധ്യമാകൂ എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്, നമ്മൾ ജനങ്ങൾക്കും ഉണ്ടാവേണ്ടതാണ്. അത് ഈ രാഷ്ട്രീയക്കാരെ ഭയന്നോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പ്രത്യാഘാതങ്ങൾ ഭയന്നോ സത്യം തുറന്നു പറയാൻ ഒട്ടും മടിക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു ചുവടുവയ്പ്പാണ് അല്ലെങ്കിൽ ഒരു മുൻകൈയെടുക്കലാണ് ഇപ്പോൾ MRI സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഇവിടെ നിൽക്കുന്നില്ല, ഇനിയും വരും ആഴ്ചകളിലും ഈ വിഷയം വളരെ നമ്മൾ ഓരോ പ്രത്യേക മേഖല തന്നെ ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യണം. അതെ,
അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ കടമ നമ്മൾ നിറവേറ്റണം. തത്വമയി ന്യൂസ് തീർച്ചയായും ആ ഒരു കടമ നെഞ്ചിലേറ്റുകൊണ്ട് മുന്നോട്ട് പോകും. ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങൾ ഇനി വരും എപ്പിസോഡുകളിലും എടുക്കും എന്ന വാക്ക് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ട് ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും പറയുന്നതാണ് വളരെ വിലപ്പെട്ടതാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നമസ്തേ. നമസ്തേ.